സംസ്ഥാനത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തുന്നത് പൂർണ്ണമായും നിലച്ചു. വ്യാപാരികൾക്ക് നൽകാൻ തൽക്കാലം പണമില്ല എന്നാണ് ധനവകുപ്പിന്റെ നിലപാട്. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി. വ്യാപാരികൾക്ക് കുടിശ്ശിക നൽകാനാകാതെ വന്നതോടെയാണ് സപ്ലൈകോയിൽ പ്രതിസന്ധി രൂക്ഷമായത്. കഴിഞ്ഞ മാർച്ച് മുതലുള്ള കുടിശ്ശിക 700 കോടി രൂപയാണ്. ഇത് നൽകാതെ സാധനങ്ങൾ നൽകില്ലെന്ന് വ്യാപാരികൾ സപ്ലൈകോയെ അറിയിച്ചു. ഔട്ട്ലെറ്റുകളിലെ സ്റ്റോക്കും തീരുകയാണ്. 13-ന് സബ്സിഡി സാധനങ്ങളും പലയിടത്തും സ്റ്റോക്കില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നതിനാൽ നിലവിൽ നൽകാൻ പണമില്ലെന്നാണ് ധനവകുപ്പിന്റെ നിലപാട്. തുടർന്നാണ് അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയത്. തുക നൽകാതെ സാധനങ്ങൾ നൽകില്ലെന്ന് വ്യാപാരികൾ അറിയിച്ചതായും കത്തിൽ പറയുന്നു. എന്നാൽ വിപണി ഇടപെടലിനും നെല്ല് സംഭരണത്തിനുമായി സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് 28 മാസത്തിൽ സർക്കാർ 7743.26 കോടി രൂപ നൽകിയെന്നാണ് ധനവകുപ്പിന്റെ നിലപാട്. വിപണി ഇടപെടലിന് 3058.9 കോടിയാണ് അനുവദിച്ചതെന്നും പ്രതിസന്ധി രൂക്ഷമായതിനാലാണ് തുക നൽകാൻ കഴിയാത്തതെന്നുമാണ് ധനവകുപ്പ് വ്യക്തമാക്കുന്നത്. 24 തിരുവനന്തപുരം.